നമസ്കാരം. നടൻ ബാലയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വാർത്ത ആരാധകരും പ്രേക്ഷകരും അടങ്ങുന്ന സമൂഹം ഞെട്ടലോടെയാണ് കേട്ടത്. നടന കരാൾ രോഗമുള്ളതായി റിപ്പോർട്ട് വന്നിരുന്നു. കരാൾ മാറ്റിവെക്കേണ്ട സാഹചര്യത്തെക്കുറിച്ച് ദേശീയ മാധ്യമങ്ങളുൾപ്പെടെ വാർത്ത നൽകി കഴിഞ്ഞു. കൊച്ചിയിലെ ആശുപത്രിയിലാണ് ബാല ചികിത്സ തേടിയത്. വിവരമറിഞ്ഞ ബാലയുടെ സഹോദരനും തമിഴ് സംവിധായകനുമായ ശിവ കേരളത്തിലെത്തിയിരുന്നു. മകളെ കാണണമെന്ന ആഗ്രഹം അദ്ദേഹം പറഞ്ഞതിൻ പ്രകാരം മുൻ ഭാര്യ അമൃതയും കുടുംബവും ഏക മകൾ അവന്തികയുമായി ആശുപത്രിയിലെത്തുകയും ചെയ്തു. എന്നാൽ ബാലയുടെ കരൾ മാറ്റിവെക്കലിനെ കുറിച്ച് വിചിത്ര പരാമർശവുമായി ചലച്ചിത്ര നിരീക്ഷകനും വിമർശകനുമായ പെല്ലിശ്ശേരി രംഗത്ത് എത്തി. ബാലയ്ക്ക് കരൾ മാറ്റിവെക്കേണ്ട ആവശ്യമുണ്ടാകുമെന്ന വാർത്ത വന്നതും അതേ സംബന്ധിച്ച് വാർത്തകൾക്ക് പിന്നാലെ പെല്ലിശ്ശേരി യൂട്യൂബ് ചാനൽ വഴി നൽകിയ വീഡിയോ ചർച്ച ചെയ്യപ്പെടുകയാണ്. മുൻ ഭാര്യ അമൃത ബാലയ്ക്ക് കരൾ നൽകാൻ സന്നദ്ധയായേക്കും എന്നാണ് വീഡിയോയിലെ പരാമർശം. നടൻ ബാലയ്ക്ക് കരൾ കൊടുക്കാൻ പലരും തയ്യാർ, മുൻ ഭാര്യ അമൃത സുരേഷും എന്നാണ് പെല്ലിശ്ശേരിയുടെ വീഡിയോയുടെ ക്യാപ്ഷൻ തന്നെ. ഇതിനെക്കുറിച്ച് ഇദ്ദേഹം ദീർഘമായ വീഡിയോയിൽ സംസാരിക്കുന്നുമുണ്ട്. ഇക്കാര്യം അമൃത സുരേഷ് സമ്മതിക്കുകയോ വിസമ്മതിക്കുകയോ ആവാം എന്നും വീഡിയോയിൽ പരാമർശമുണ്ട്. എന്നാൽ അമൃത ഇക്കാര്യത്തെക്കുറിച്ചൊന്നും സോഷ്യൽ മീഡിയയിൽ എവിടെയും പറഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. ഈ വിഷയത്തെപ്പറ്റി പെല്ലിശ്ശേരിയുടെ യൂട്യൂബ് വീഡിയോ ഇപ്പോൾ ഏറെ വൈറലായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ബാല ആശുപത്രിയിലായതും ഭാര്യ എലിസബത്തിൻ്റെ കുടുംബവും ബാലയുടെ അമ്മയുമാണ് തുടക്കത്തിൽ ആശുപത്രിയിൽ എത്തിയത്. വിഷയം യൂട്യൂബ് ബ്ലോഗർ സൂരജ് പാലാക്കാരൻ ഉൾപ്പെടുന്നവരാണ് ആദ്യം പുറത്തുവിട്ടത്. സംഭവം വാർത്തയായതിൽ ബാലയ്ക്ക് വിഷമമുണ്ടെന്ന് ഭാര്യ എലിസബത്ത് ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ പിന്നീട് രേഖപ്പെടുത്തുകയുണ്ടായി. ഐസിയുവിലായിരുന്നു ബാല ചികിത്സ തേടിയത്. ബാലയെ സന്ദർശിക്കാൻ നടൻ ഉണ്ണി മുകുന്ദനും നിർമ്മാതാവ് ബാദുഷയും കൂട്ടരും എല്ലാം ആശുപത്രിയിൽ എത്തിയിരുന്നു. എന്നാൽ ബാലയ്ക്ക് കരൾ മാറ്റിവെക്കുന്നു, അതിൽ അമൃത കരൾ നൽകും എന്നുള്ള വാർത്ത തികച്ചും അസംബന്ധം മാത്രമാണ്. ഇതുവരെയും ബാലയോ ബാലയോട് അനുബന്ധപ്പെട്ടവരോ അതുപോലെ അമൃതയോ അമൃതയുടെ ഏറ്റവും അടുത്ത ആരെങ്കിലുമോ ഇത്തരമൊരു വാർത്തയെപ്പറ്റി യാതൊരു കാര്യവും പറഞ്ഞിട്ടില്ല. ഇതിനോട് പ്രതികരിക്കാൻ ആരും തയ്യാറായിട്ടുമില്ല. അമൃത തൻ്റെ ജോലിയുമായി തിരക്കിലാണ്. ബാല ആശുപത്രിയിൽ ഇപ്പോഴും തുടരുകയാണ്. ബാലയുടെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അമൃത ബാലയ്ക്ക് കരൾ നൽകും എന്ന വാർത്ത വെറും തെറ്റായ വാർത്തയാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം ഇതിനെപ്പറ്റി യാതൊരു വിധത്തിലുള്ള വാർത്തകളും അമൃതയോ ബാലയോ പുറത്തുവിട്ടിട്ടില്ല. ഇത്തരത്തിലുള്ള വാർത്തകൾ വെറുതെ പടച്ച് വിടുന്നതാണെന്നാണ് കൂടുതൽ പേരും അഭിപ്രായപ്പെടുന്നത്. ബാലയോ അമൃതയോ ഇക്കാര്യങ്ങൾ തുറന്നു പറയാത്ത പക്ഷം ഇതൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ലെന്നാണ് പ്രേക്ഷകരും പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.